പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ പ്രിപ്പറേറ്ററി കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ ആദ്യമായി സഹബുദ്ധദേവിനെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട കാലം മുതൽ എല്ലാ സന്ദർഭങ്ങളിലും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പി ബി അംഗമെന്ന നിലയിൽ വരെ ഉയർന്നു വന്ന് ബംഗാളിനെ ഒരു പുതിയ നാടാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രായോഗിക തലത്തിൽ തന്നെ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോയ ഏറ്റവും പ്രമുഖനായ സാംസ്കാരിക മേഖല ഉൾപ്പെടെ കൃത്യമായ ധാരണയോടുകൂടി ദിശാബോധത്തോടുകൂടി നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ദാർശനികനായ ചിന്തകനായ ഒരു മാർസിസ്റ്റിനെയാണ് ഒരു വിപ്ലവകാരിയെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ബംഗാളിലെ പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമുള്ള സി പി ഐ എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കുമെല്ലാം തീർത്താൽ തീരാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായത്. വളരെ ലളിതമായ ജീവിതത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മാതൃകാ ജീവിതം രാജ്യത്തിനു മുമ്പിൽ അവതരിപ്പിച്ച ജ്യോതിവാസുവിന്റെ തുടർച്ചയായി ബംഗാളിനെ നയിച്ച ഏറ്റവും പ്രമുഖനായ നേതാവ് സഹാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സഹാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കേരളത്തിലെ പാർട്ടി ഇന്നും നാളെയും സഹാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപരിപാടികളെല്ലാം മാറ്റിവെച്ച് ആദരസൂചകമായി അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് ഇപ്പോൾ പാർട്ടി ആലോചിച്ചിട്ടുള്ളത്. കേരളത്തിലുടനീളം സഹാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തിന്റെ തുടർച്ചയായി പരിപാടികൾ പൊതുപരിപാടികൾ മാറ്റിവെക്കുക, ഇന്നും നാളെയുമായി അനുശോചന യോഗങ്ങൾ ചേർന്ന് സഹാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഉത്തമനായ ഒരു വിപ്ലവകാരിയുടെ സ്മരണ നമുക്ക് തീർച്ചയായും കേരളത്തിന്റെ ശരിയായ ദിശാബോധത്തോടുകൂടിയുള്ള അനുശോചനം നമുക്ക് നൽകാനാവണം എന്നാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചത്. എം വി ഗോവിന്ദൻ ബുദ്ധദേവ് ഭട്ടാചാര്യയെ അനുസ്മരിക്കുകയായിരുന്നു. യുവാക്കൾ ആയി ഇരുന്ന സമയത്ത് തന്നെ ഇന്നത്തെ പല മുതിർന്ന നേതാക്കളുമൊക്കെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ആകൃഷ്ടരായാണ് പാർട്ടിയിലേക്കടക്കം കടന്നു വന്നത് എന്നതടക്കം ആണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗാന്ത്യം എന്ന് തന്നെയാണ് പറയേണ്ടത് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മരണത്തെ. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ പതിനൊന്ന് വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. 2018 മുതൽ അദ്ദേഹം മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന വ്യക്തി കൂടിയാണ്. നമ്മൾ വീണ്ടും അതിനാൽ